നിങ്ങളെ അകത്ത് കാണിച്ചു തരുമോ? നിങ്ങൾ പറയുന്ന പണിയെടുക്കാം. മാങ്ങ നിങ്ങൾ കാണിച്ചാൽ അകത്തുണ്ടെങ്കിൽ നിങ്ങളിത് ആര് പറയുന്നത് കേട്ടിട്ടായി പറയും. നിങ്ങളെ പോലത്തെ ഒരു മാധ്യമത്തിന്റെ പ്രവർത്തകൻ ഇങ്ങനെയൊരു ആര് കത്തയച്ചു? ആർക്ക് കത്തയച്ചു? ആ കുടുംബവും ഞാനും ആ കുടുംബവും ഞങ്ങളും ഒക്കെ ഇപ്പോഴും നല്ല ബന്ധത്തിലാ. അവർക്ക് ഞങ്ങൾ കൊടുത്ത ഓഫറിനേക്കാൾ വലിയ ഓഫർ ഇടതുപക്ഷത്തിന്റെ സംഘടന സഹകരണ സംഘത്തിന് കിട്ടിയപ്പോ ആര് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ കൊടുത്തോന്നും പറഞ്ഞു. ഒരു കത്തും ഒരു കത്തും ഞാൻ വെറുതെ ബാലിശമായ നിങ്ങൾ കാണിക്കുന്ന കത്ത് ഒന്ന് കത്ത് കാണിക്കുക. നിങ്ങൾ വെറുതെ ബൈബിൾ നിങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കല്ല. കത്ത് കാണിക്കുക, എന്നിട്ട് പറയാം ആണുങ്ങളെ പോലെ പറ ഇതാ കത്ത് നിങ്ങൾ അയച്ച കത്താണ് എന്ന് പറയും. ഞാൻ കാണിക്കാം, പറയാം. ഒരു കത്ത് അല്ല, ഒരു കത്ത് അയച്ചതുപോലെ ഒരു കത്ത് അയച്ചാൽ അതിനൊരു ഇത് വേണ്ടേ? അതിനൊരു നേരും മര്യാദയും വേണ്ടേ? ഒരു കത്തും നിങ്ങളെ പോലത്തെ ആള് പറയുമ്പോൾ അതിന് നേരും മര്യാദയും വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത് ഞാൻ കത്തയച്ചെങ്കിൽ നിങ്ങളതിന്റെ കോപ്പി ഒന്ന് സംഘടിപ്പിക്ക്, ഒന്ന് പോയി ഒന്ന് കണ്ണൂർ വരെ പോയിട്ട് വാ. അല്ലേ പ്രശാന്ത് ബാബു ഒന്ന് വിളിച്ചാൽ കൊണ്ടു തരൂലേ? ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? സ്കൂൾ നടത്താൻ ട്രസ്റ്റിന്റെ കീഴിൽ സ്കൂൾ നടത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ട് പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് കമ്പനിയാക്കിയത്. അതാണ് അതിന്റെ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയാണ് ഞങ്ങൾ അത് കമ്പനിയാക്കുന്നത്. എവിടുന്ന് ഇത് നിങ്ങൾ എന്റെ അതന്നെ ഇടിച്ചോട്ടെ ഗവൺമെന്റ്? ആ മമ്പ്രം ദിവാരൻ എന്ത് പറഞ്ഞിരിക്കുന്നു? അതാ ഞാൻ നിഷേധിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ട്രസ്റ്റിന്റെ കാര്യം ഏതായാലും വിജിലൻസ് ഇപ്പം കേസെടുത്തല്ലോ. വിജിലൻസിന് ബാങ്കും കാര്യങ്ങളും എല്ലാം നോക്കാമല്ലോ, നോക്കാൻ അധികാരമുണ്ടല്ലോ. അവർ നോക്കോട്ടെ, അത് ആയിക്കോട്ടെ. അതിന്റെ വസ്തുത അറിയാൻ അവർക്ക് പരിശോധിക്കാമല്ലോ. അവർ പരിശോധിച്ചോട്ടെ, ആ പരിശോധനയുടെ അകത്ത് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ കേസെടുത്തോട്ടെ. അവിടെയല്ലേ ഞാൻ തല ഊണിക്കണ്ടു നിങ്ങളെ മുമ്പിൽ? അല്ലല്ല, അത് കെ പി അത് നിങ്ങളെ മുമ്പിൽ വെളിപ്പെടുത്താൻ സാധിക്കാത്തൊരു വിഷയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതിന് മേലെ തീരുമാനമാവാത്തത്. ആ തീരുമാനം ഉണ്ടാകും, അത് കഴിഞ്ഞ പെട്ടെന്ന് ഉണ്ടാകും. അതിന് പല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരു കേസാണ്. ആ പാർട്ടിക്ക് അകത്തുള്ളൊരു അഭ്യന്തര പ്രശ്നം. ഞാൻ പറയട്ടെ, എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ പലരും പറയാറുണ്ട്. ഞാൻ ഇതിനൊന്നും പ്രതികരിക്കാൻ പോകുന്ന ഒരാളല്ല ആരോടും. മമ്പ്ര ദിവാരം പറഞ്ഞിട്ടും ഞാൻ ഇന്ന് വരെ തിരിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ പി രാമകൃഷ്ണൻ ഇത് അത്രയും പറഞ്ഞിട്ടും ഞാൻ ഒരു പ്രതി ആരോപണം ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രവർത്തന ശൈലി അതാണ്. ഞാൻ ആരോടും ഇതിന് മറുപടി പറയാൻ പോകുന്ന ആളല്ല. ഇതിപ്പോൾ വിഷയം എന്താ? ഇത് വിഷയം എൻ്റെ പൊതുപ്രവർത്തനത്തെ ബാധിക്കുന്ന സബ്ജക്റ്റായി മാറുന്നു എന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വിശദീകരണത്തിന് നിങ്ങളുടെ മുമ്പിൽ വന്നത്. മനസ്സിലായോ?